इफ यू कंसिडर टैरेंटिनो एज अ डायरेक्टर, वॉट कम्स टू आवर माइंड इज दैट ब्लड एंड दैट वायलेंस वी सी. सो जैकी ब्राउन वॉज लाइक मोस्ट ऑफ द वायलेंस वॉज लाइक ओवर शैडोड. I'm gonna pause right here. 1 minute. Da, like, നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി this is working out. എനിക്കൊരു ചെറിയ ഡൗട്ട്. എടാ നമുക്ക് മലയാളം ചെയ്യാം. ഞാൻ ഋഷികേഷ്. ഞാൻ റുബീൻ ബിലാൽ. ഞാൻ റാസി. ഹായ്, ഞാൻ അശ്വിൻ. നമ്മുടെ ഫോർത്ത് എപ്പിസോഡാണ് പോഡ്കാസ്റ്റിന്റെ. അപ്പം ഈ പ്രാവശ്യം നമ്മളിത് ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് നമ്മൾ കുറച്ചു കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ക്വെന്റിൻ ടാരന്റിനോനെ ഒരുവിധം ഫിലിം ലവേഴ്സിന് മൊത്തം അറിയാം. ഇനിയിപ്പം പേരറിയില്ലെങ്കിലും പുള്ളിൻ്റെ പടങ്ങൾ അത്രയൊക്കെ ഫേമസ് ആണ്. പൾപ്പ് ഫിക്ഷൻ, കിൽ ബിൽ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് റീസെൻ്റ്ലി പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ അത്രയ്ക്ക് ആൾക്കാർ കണ്ടതും കുറേ പേര് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിൻ്റെ പേര് അത്ര ഫേമസ് ആണ്. പക്ഷേ പുള്ളീൻ്റെ ഇത്രയ്ക്ക് ലെജൻഡറി ആയ ഒരു ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാൽ അതിൽ 9 പടങ്ങളിൽ 2 പടങ്ങൾ അധികം ആൾക്കാർ സംസാരിച്ച് കാണാറില്ല. അതായത് ബാക്കിയുള്ള പടങ്ങളുടെ അത്ര എക്സ്പോഷർ കിട്ടാത്ത 2 പടങ്ങളുണ്ട്, ജാക്കി ബ്രൗണും ഡെത്ത് പ്രൂഫും. അപ്പം ഇത് രണ്ടും മോശം പടങ്ങളായതുകൊണ്ടല്ല, ആക്ച്വലി ഇത് രണ്ടും അത്യാവശ്യം നല്ല പടങ്ങളാണ്. പക്ഷേ ബാക്കി പടങ്ങൾ കണ്ട ആൾക്കാർ കൂടി ഈ പടത്തിനെ പറ്റി കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല, ആ ഒരവസ്ഥയിലേക്ക് പോയ 2 പടങ്ങളായത് ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയിട്ട് കൂടി. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അതാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ 2 പടങ്ങൾക്ക് വേണ്ട ക്രെഡിറ്റ് കിട്ടാതിരുന്നത്, അതായത് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന്, ജനറൽ ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന്. അല്ലാണ്ട് റിവ്യൂസിനൊക്കെ ഒരു കുറവില്ല, പക്ഷേ ജനറൽ ഓഡിയൻസ് എന്തുകൊണ്ട് ബാക്കിയുള്ള പടങ്ങൾക്ക് അത്ര കൊടുത്ത എക്സ്പോഷർ എന്തുകൊണ്ട് ഇതിന് കൊടുത്തിട്ടില്ല, അതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. അപ്പം നമുക്ക് തുടങ്ങാം. ജാക്കി ബ്രൗൺ വെച്ച് തുടങ്ങാൻ തോന്നുന്നു, കാരണം അതാണ് ആദ്യം ഇറങ്ങിയത് 1997. അപ്പം ആരാ തുടങ്ങി പറഞ്ഞു തുടങ്ങുന്നത്? ആരെങ്കിലും തുടങ്ങും? ഞാൻ തുടങ്ങാം. ഓക്കെ. ജാക്കി ബ്രൗൺ എന്ന് പറയുമ്പോൾ 1997 ഇറങ്ങിയ പടമാണ്. അത് ബാക്കിയുള്ള പടം വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ഹൈപ്പ് വരാഞ്ഞെന്ന് വെച്ചാൽ, റിസർവർ ഡോഗ്സും പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ആൾക്കാർ കാണാത്തൊരു സംഭവമായിരുന്നു. അതായത് ഭയങ്കരമായിട്ടൊരു കൗതുകമൊക്കെ ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങും കാര്യമൊക്കെ ആയിരുന്നു റിസർവർ ഡോഗ്സിനും ഇതിനും, ഒരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ജാക്കി ബ്രൗൺ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സിമ്പിൾ കഥയാണ് അയാളുടെ. അതായത് ടാരന്റിനോന്റെ കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ പടം ജാക്കി ബ്രൗൺ ആയിരിക്കും. അപ്പോൾ ഒരറ്റേന് അത് ഒരു ഇതാണ്. 70സിലുള്ള ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ജോണ്ടർ ഉണ്ട്, അതിന് ട്രിബ്യൂട്ടാണ്. അപ്പോൾ അതും എന്ന് വെച്ചാൽ വളരെ നീശയായിട്ടുള്ളൊരു ജോണ്ടറയാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അതിനെതിരെ കുറേ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പടങ്ങളെന്ന് വെച്ചാൽ ഒരു ചിലത് നല്ല ചിലത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പടങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതൊരു പോപ്പുലർ അല്ലാത്ത ജോണ്ടറായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്തായാലും അത് അങ്ങനത്തെ ഒരു ഇതേ ഹൈപ്പ് അതിന് കിട്ടുകയുണ്ടായിരുന്നു. പക്ഷേ പടം നല്ലതായിരുന്നു, കാരണം ടാരന്റിനോൻ്റെ അധിക കാര്യങ്ങളും അതിലുണ്ട്. കുറേ നല്ല നല്ല ക്യാമറ ഷോട്ട് ഉണ്ട്. പിന്നെ സൗണ്ട് ട്രാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടാരന്റിനോൻ്റെ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മ്യൂസിക് ഉള്ള ഒരു പടം ജാക്കി ബ്രൗൺ ആണ്. അതിൽ നടിയായിട്ടുള്ള പാം ഗ്രിയർ ആണ്. പാം ഗ്രിയർ എന്ന് പറഞ്ഞാൽ 70സിൽ ഒരു ക്വീൻ ആണ് ഈ ഇതിൻ്റെ കാര്യത്തിൽ, എക്സ്പ്ലോയിറ്റേഷൻ മൂവീസിൽ. അപ്പോൾ പാം ഗ്രിയറിൻ്റെ ഫോക്സി ബ്രൗൺ എന്ന് പറഞ്ഞൊരു പാടുണ്ട്. അപ്പോൾ അതിനൊരു ട്രിബ്യൂട്ടും കൂടിയാണ് ഈ ജാക്കി ബ്രൗൺ എന്നുള്ള പേര്. ഓ, അങ്ങനെയാണോ പേര് വന്നത്? അതാണ് പേരിൻ്റെ ഒരു ഇത്. അത് ഞാനിപ്പോൾ അറിയണം കേട്ടോ. അല്ല അത് മാത്രല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഒറിജിനൽ സ്ക്രിപ്റ്റ് അല്ല എന്നുള്ളതാണ്. കാരണം ടാരന്റിനോൻ്റെ എല്ലാ പടങ്ങളും പുള്ളി തന്നെ എഴുതിയത്, പക്ഷേ എക്സെപ്റ്റ് ദിസ്. കാരണം ഇത് ആണ് പുള്ളി ആകെ കൂടി ഒരു നോവലിന് അഡാപ്റ്റ് ചെയ്തത്. എൽമോർ ലെനാർഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ റം പഞ്ച് എന്നുള്ളൊരു നോവലായിരുന്നു. അപ്പം അതിനെ അത് മാത്രമല്ല, അതിന് പുള്ളി ആകെ കൂടി സ്വന്തമായിട്ട് വരുത്തിയ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ആ മെയിൻ ക്യാരക്ടർ ഒരു വൈറ്റ് സ്ത്രീ ആയിരുന്നു, പക്ഷെ അതിനെ മാറ്റി ഒരു ബ്ലാക്ക് സ്ത്രീ ആക്കി എന്നുള്ളതല്ലാണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല അതിൽ. ഐ മീൻ പുള്ളിക്കാരൻ ഡയലോഗ് ഓഫ് കോഴ്സ് പുള്ളീൻ്റെ സ്റ്റൈലിൽ എഴുതി, പക്ഷേ കഥക്കൊരു വ്യത്യാസം വന്നിട്ട. അപ്പം ബാക്കി ഇപ്പം ഏത് നമ്മൾ ടാരന്റിനോ പടം എടുത്തു നോക്കിയാലും, പൾപ്പ് ഫിക്ഷനും കിൽബിലും ഏതൊക്കെ എടുത്തു നോക്കിയാലും, അതിലൊക്കെ എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള കഥകൾ തന്നെയാണ്, പുതിയ കഥകളല്ല. പക്ഷെ പുള്ളി അതിനെ ഒരു സ്വന്തമായിട്ടുള്ളൊരു സ്പിന്ന് കൊടുക്കും. അതായത് 2 ഗാങ്സ്റ്റേഴ്സ് മറ്റേ ഒരു പെട്ടിയെടുക്കാൻ പോകുന്നതെന്നുള്ളത് ഇതിനു മുമ്പുള്ള കഥയാണ്. പക്ഷേ
ആ പെട്ടി എടുക്കാൻ പോകുന്നതിനുമ്പോൾ ഒരാൾ വെടിവെച്ചിട്ട് ഇവർക്കൊക്കെ വെടി കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു പുതിയ സാധനമായിരുന്നു. അത് ടാരന്റീനോ ടച്ച് ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു ടച്ച് കൊണ്ടുവരാൻ പുള്ളിക്ക് ജാക്കി ബ്രൗണിൽ പറ്റിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ സ്കോപ്പില്ല, കാരണം പുള്ളിൻ്റെ കഥയല്ല. പുള്ളി അത്രക്ക് ആ നോവലിനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് അങ്ങനത്തെ ഒരു സ്വന്തം ടച്ച് വന്നിട്ടില്ല. അതായിരുന്നു ഒരു എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാത്തത്. പിന്നെ ഇതിന്റെ ഒരു നോം എന്ന് വെച്ചാൽ ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷൻ നോം എന്ന് വെച്ചാല് പൊതുവേ ഉള്ള ഒരു ആ ടൈമിൽ, അതായത് അതുകൊണ്ടായിരുന്നു ആൾക്കാർക്ക് എതിർപ്പ്. അതായത് ഈ ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷനിൽ എങ്ങനെ ഉണ്ടാവുക വെച്ചാല് അതായത് കറുത്ത ആൾക്കാർ, അതായത് ബ്ലാക്ക് പീപ്പിൾസ് ഒരു ഇതായിട്ടുണ്ടാവുക സ്മാർട്ടായിട്ട്. അവരുടെ പാടാണല്ലോ, അവർ ഈ 60-ലും 50-ലും ആ ടൈമിൽ ഉണ്ടായിരുന്ന റേസിസത്തിനെതിരാണ് അവർ ഈ ജോണ്ടർ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവർ തന്നെ അഭിനയിച്ചിറക്കുന്ന പടമായതുകൊണ്ട് വെള്ളക്കാരെ ഒരുമാതിരി പുച്ഛിക്കപ്പെടുന്ന രീതിയിലാണ് കാണിക്കുക. അതായത് ഈ പടത്തിൽ റോബർട്ട് ഡിനിറോ ഉള്ളവരെ, അപ്പോൾ എപ്പോഴും ഇവരായിരിക്കും കുറച്ചും കൂടി സ്മാർട്ട് എല്ലാ കാര്യത്തിലും. അവരെന്ന് വെച്ചാൽ ഭയങ്കര സെക്സിസ്റ്റ് ആയിരിക്കും, ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും, കുറച്ച് പൊട്ടന്മാരായിരിക്കും. അപ്പോൾ ആ ഒരു നോമ് ഫോളോ ചെയ്തിട്ടാണ് ഈ പടം ഇറക്കുന്നത്. അതായത് ഇതിൽ ജാക്കി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണെങ്കിൽ പോലും ഭയങ്കര ഒരു സംഭവമാണ്. കാര്യം ഡയലോഗൊന്നും ഇല്ലെങ്കിലും ജാക്കി കേടിയും അടി പറ്റുന്നില്ല, ജാക്കിൻ്റെ പ്ലാൻ എല്ലാവരുടെയും വർക്കൗട്ട് ആവുന്നുണ്ട്. ചെങ്ങായി ഒരു പരമൊന്നാണ്. അതായത് റോബർട്ട് ഡിനിറോ ടാരന്റീനോ പടത്തിൽ ഉണ്ട് എന്ന് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ചെങ്ങായിന്റെ കുറച്ച് മാരക ഡയലോഗും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. അതെ, അതൊക്കെ അല്ല ചങ്ങായിട്ട്. പക്ഷെ അത് ആ ഒരു സംഭവമില്ല, പുള്ളീന്റെ ഒരു ഷെയ്ക്കി ഒരു അഭിനയം, അത് അവസാനത്തെ ആ മോൾ സീന് കഴിഞ്ഞിട്ട് അത് പുള്ളിക്കേ പറ്റുള്ളൂ. ആ ഒരു മറ്റേ എന്താ പറയാ, ദേഷ്യം വന്നിട്ട് ഇതില്ലേ പ്രാന്തം പിടിക്കുന്നുണ്ട്, പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഗണ്ണും പിടിച്ചിട്ടുള്ള അത് പുള്ളിക്കേ പറ്റുള്ളൂ. അവിടെ വെക്കുന്നതിന് നല്ലൊരു ഷോട്ടാട്ടോ, അവരിറങ്ങി വന്നിട്ട് അവളിങ്ങനെ അവനെ ചുറ്റും ഇങ്ങനെ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അവനിങ്ങനെ ആ കാറ് തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അത് അടിപൊളിയാണ്. ഒരു പെട്ടെന്നുള്ള വെടിവെപ്പ് ടാർണിയോ എന്ന സാധനമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. അത് സിഗ്നേച്ചർ ഉള്ളതല്ലേ, അതുണ്ട്. പിന്നെ മൂപ്പര ക്യാമിയോ ഇല്ല അല്ലേ, അല്ല അത് നമുക്ക് വേണേ ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാം. മൂപ്പര ഒരു ക്യാരക്ടർ ആയിട്ടുള്ള വെയിറ്റ് വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അത് ചില ആൾക്കാർക്ക് ഇതിനെതിരെ ഇതും ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഈ ബ്ലാക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പടം ഉണ്ടാക്കിയതിനെ പറ്റി, കാരണം ഒബ്വിയസ്ലി പുള്ളീൻ്റെ എല്ലാ പടത്തിലും, അതിപ്പോൾ ബൾക്കൃഷ്ണാംഗ തൊട്ട് എല്ലാത്തിലും ഈ നിഗർ എന്നുള്ള പ്രയോഗമൊക്കെ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ജാക്കി ബ്രൗണിന് അതിനെപ്പറ്റി നല്ല ഇത് കേട്ടിട്ടുണ്ട്, അതായത് നല്ല പ്രതിഷേധം വന്നിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടം ആൾക്കാരിന്. കാരണം എനിക്ക് ഒന്ന് സ്പൈക്ലി ആണെന്ന് പറഞ്ഞു തോന്നുന്നു, അതായത് ഈ ബ്ലാക്സിനെ പറ്റി സിനിമ ഉണ്ടാക്കിയിട്ട് അതിൽ ബ്ലാക്സിനെ നിഗേഴ്സ് എന്ന് വിളിക്കുന്നതിനെ പറ്റി കുഴപ്പമില്ല, പക്ഷെ താനൊരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് അത് കൂളാവുന്ന് തോന്നുന്നു. പക്ഷെ കൂളല്ല, ലൈക്ക് താനിപ്പോ ഇത് പറഞ്ഞോണ്ട് നമ്മളെ പേജ് കൂട്ടി പോവാ ഇല്ല. അത് ഞാൻ അടുത്ത പോയിന്റ് പറയാനിരിക്കായിരുന്നു. അതായത് ഇപ്പോഴത്തെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റിന് ടാരന്റീനോ ഉണ്ടായിരുന്നു മുന്നേ. ഓ അതെ, ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ താത്തല്ലേ തളർത്തല്ലേ കേട്ടാല ഇവിടെയാണെങ്കിൽ നമ്മള് ഇത് ടോക്ക്ഡ് അബൌട്ട് ലൈക്ക് പറയേണ്ട ഒരു കാര്യം തന്നെ, അല്ലാണ്ട് നമ്മൾ ഇത് തെറ്റൊന്നും. ഇനി പ്രശ്നമായത് റീച്ച് കൂടും, കോൺട്രവേഴ്സി കാരണം ഋഷികാരന പേജ് പൊന്തും. പിന്നെ പൊന്തട്ടറാ ഇങ്ങനെ നീല പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഞാൻ. Guys, come back to the topic. We are discussing okay. some movies. Okay. നമ്മൾ അതെ നമ്മൾ ടോപ്പിക് എന്തുകൊണ്ട് ജാക്കി ബ്രൗൺ വർക്ക് ആയിട്ടില്ല എന്ന്. വർക്ക് ആയിരുന്നു, പക്ഷെ ഓഡിയൻസിനെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം വെച്ചാല് അവർ സിംഗിൾ റിസർവോയറിനെ കാട്ടി അടിപൊളിയായിരുന്നു പൾഫിക്ഷന്. അപ്പൊ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ പടം അവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുക.
ഇത് ഭയങ്കര പ്ലെയിൻ ആൻഡ് സിമ്പിളാണ്. ഇത് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്നാമത്തെ ആ ഒരു ടൈപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും വരില്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ആംബിയൻസും വളരെയധികം ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തന്നെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ആദ്യം ചെറുങ്ങനെ ബോറടിച്ചു, പക്ഷെ ഒരു മ്യൂസിക് ഇങ്ങനെ കയറി കയറി വരാൻ തുടങ്ങിയപ്പോൾ താല്പര്യം വരാൻ തുടങ്ങി. വളരെ അടുത്ത് നിൽക്കുന്ന പടമാണെന്ന് എനിക്ക് വേണേ പറയാം. അതായത് വൺസ് അപ്പോൺ എ ടൈമും ഇതും ആ ഒരു കോൺവെർസേഷനും പിന്നെ ആ ഒരു ഷോർട്സിനൊക്കെ കുറെ ഒരു സിമിലാരിറ്റി ഉണ്ട് പറയാം. അതായത് അതിനിടക്ക് വന്ന മൂപ്പേർക്ക് അപ്പോഴാണ് ആ വയലൻസ് ഇത് വന്നത്. പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് കുറെ പേര് അങ്ങനെ പറയുണ്ടായി, അതായത് ഇത് ടാരന്റീനോ പടമായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. അതായത് അവര് കാണുന്ന ടാരന്റീനോ എന്ന് പറയുന്നത് ആ ഒരു ബ്ലഡ്, ഈ ബ്ലഡ് തെറിക്കുന്നു അതൊക്കെയാണ്. പിന്നെ പൾപ്പി ഡയലോഗും, അതായത് കോൺവെർസേഷൻ ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്, കംബാക്ക് ആണ്. അത് ഈ വൺസ് അപ്പോൺ എ ടൈം പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് വൺസ് അപ്പോൺ എ ടൈമില് ലാസ്റ്റ് ഒരു 15 മിനിറ്റ് പ്യുവർ ടാരന്റീനോ ആണ്. ബിൽഡപ്പ് ഉണ്ട് ഓൾറെഡി, പക്ഷെ ഈ പടത്തിന് എന്താന്ന് വെച്ചാൽ ലാക്ക് ചെയ്യണത് ആ സ്റ്റോറി ഓൾറെഡി അവിടെ ലേഡ് ഔട്ട് ആയതുകൊണ്ട് ആ ബിൽഡപ്പും കാര്യങ്ങളും ഇല്ല. വി ആർ ജസ്റ്റ് വാച്ചിങ് വാട്ട്സ് ഹാപ്പനിങ് അത്രേ ഉള്ളൂ. അതന്നെ, അതായത് കുറച്ച് സിമ്പിൾ ആയ പോലെ ടാരന്റീനോ ഡയറക്റ്റ് ചെയ്ത പടമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു കുറവൊന്നും അത് അത് അവിടെ ആ ഒരു ഇതില്ലേ, ആ ഒരു കമന്റിനോട് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വെച്ചാല് ടാരന്റീനോ വയലൻസ് അല്ലെങ്കിൽ യുനോ എസ്തെറ്റൈസേഷൻ ഓഫ് വയലൻസ് ആണ് മറ്റേ അതിനെ ഗ്ലാമർ ആക്കുകയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ജനറൽ ഓഡിയൻസ് അഭിപ്രായമാണ്. ശരിക്കും ടാരന്റീനോ ഫേമസ് ആയത് പുള്ളിന്റെ ഡയലോഗ്സും കോൺവെർസേഷൻ കൊണ്ട് തന്നെയാണ്. അതായത് ആൾക്കാർ പ്ലോട്ടിനെക്കാളും കൂടുതൽ ആൾക്കാർ സംസാരത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പുള്ളിന്റെ അത്രക്ക് പഞ്ചി ആ മറ്റേന്നാ പറയാ ഭയങ്കര തമാശയുള്ള രീതിയിൽ അങ്ങോട്ടുള്ള കംബാക്സ് കാരണമാണ്. അപ്പൊ അതിന് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ജാക്കി ബ്രൗണിൽ ഒരു കുറവില്ല. കാരണം നമുക്ക് സാമൽ ജാക്സൺ ഉണ്ട്, പാം ഗ്രെയർ ഉണ്ട്, പാം ഗ്രെയർ സാമൽ ജാക്സൺ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിയാണ്. റോബർട്ട് ഡിനറിനെ സാമുവൽ ജാക്സൺ ടാക്കുന്ന സീനൊക്കെ അടിപൊളിയാണ്. അല്ല ഇതെന്താന്ന് പറഞ്ഞാൽ വയലൻസ് കുറവായതുകൊണ്ട് ഇത് എന്നല്ല പറഞ്ഞത്. അതായത് നീ പൾപ്ഫിക്ഷൻ എടുത്താലും റിസർവർ ഡോഗ്സ് എടുത്താലും ആ ഡയലോഗും കമ്പോക്കും ഉണ്ടെങ്കിലും അതിന്റെ കൂടെ പേ ഓഫ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ രണ്ടാമത് പറഞ്ഞാല് കുറച്ച് ബ്ലാൻഡ് ആണ് എന്ത് പറഞ്ഞാല് ജാക്കി ബ്രൗൺ. അതായത് ഒരു പകുതി ഹാഫ് ആകുമ്പോ തന്നെ നമുക്ക് പ്ലോട്ട് ബേസിക്കലി പറയും അതിങ്ങനെ ഹൈസ്റ്റ് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ ഏത് സൂപ്പർ ഹീറോ പടവും കാണുമ്പോ നമുക്കറിയാം നടനെ ജയിക്കാൻ പോകുന്നത്. ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിങ്ങനെ ആവും എന്നിട്ട് അതേപോലെ ഒരു ഹിക്കപ്പോ ഇതോ ഇല്ലാണ്ട് അങ്ങനെ ആവാന്ന് പറഞ്ഞാല് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല. പക്ഷെ അതൊരു അത് സത്യമാണെങ്കിലും അതൊരു നെഗറ്റീവ് ആസ്പെക്ട് ആയിരുന്നില്ല പടത്തിന്. കാരണം പടം ഈ പറഞ്ഞ ഡയലോഗ്സ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ചെറിയൊരു മൈനർ ഗ്രൈപ്പ് പറഞ്ഞ എന്റെ മൂവിനോടുള്ള പിന്നെ നമ്മളെ ആംബിയൻസിലേക്കായിരുന്നു പോയെ. അതായത് സാമുവൽ ജാക്സന്റെ ഫുള്ള് കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ആ ഒരു 90s പിന്നെ ഇവരെ പഴയ വണ്ടികൾ നമ്മളെ പെട്ടി വണ്ടികള് പിന്നെ സൗണ്ട് ട്രാക്ക് കാസ്റ്റ് അങ്ങനത്തെ ഓരോന്ന്. അതായത് തിരിച്ചൊരു ടൈമിലേക്ക് പോക്കും കൂടി ആയിപ്പോയി പടം. അപ്പൊ ആ കാസ്റ്റ് അവിടെ പോയിട്ടുള്ള ഇതെടുക്ക് കാണുമ്പോ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും വൺസ് അപ്പോൺ ഏറ്റവും ക്ലോസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അവർ ഇവരൊരു ഇതാണല്ലോ അത്. പിന്നെ പിന്നെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വയലൻസ് വൺ ഫോർ ഷാഡോഡ് ആണെന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ ഒരു പാർട്ടിൽ മറ്റേ ചെങ്ങായിനെ കൊല്ലണ സീനില്ലേ ഇടുക്കിയില്, അതന്നെ. ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ ടേക്കില് അങ്ങ് ദൂരെ പോയി അവിടുന്ന് ക്യാമറ പൊന്തി കാണിക്കുന്നു അപ്പുറത്ത് പോയി അതേപോലെ ഒരു പേ ഓഫ് അവസ്ഥയാണ് റുബീം പറയുന്ന പോലെ. അതായത് അവര് നമുക്ക് അവനെ ആ വീട്ടിൽ ചെല്ലുമ്പോ അറിയാം ഉറപ്പായിട്ട് ഇവനെ കൊല്ലുന്നു. അതിങ്ങനെ കുറച്ച് വലിച്ചു കിട്ടുന്ന പോലെ എനിക്ക് തോന്നി കുറച്ച് ഇതെന്താ കയ്യാത്ത രീതിയിൽ. അത് പക്ഷെ ആ ബിൽഡപ്പ് രസമായിരുന്നു. അതായത് ഇവനെ കൺവിൻസ് ചെയ്ത് ഉള്ളിൽ കേറ്റി ഷോർട്ട് കണ്ടിപ്പോ ഇങ്ങനെ ഇതിനായിരുന്നു ഇത്ര എന്നാ കുഴപ്പമില്ല.
പിന്നെ ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നു നമുക്ക് പറയാണ്ടിരിക്കാനാവില്ല, അതായത് പുള്ളിക്കാരൻ്റെ ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന രണ്ട് പടങ്ങൾ ആക്ച്വലി എക്സെപ്ഷൻ ആയിട്ട് പറയാൻ കിൽ ബിൽ മാത്രമേ ഉള്ളൂ. കിൽ ബിൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് പടങ്ങൾ ജാക്കി ബ്രൗണും ഡെത്ത് പ്രൂഫ് രണ്ടും ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്, അതായത് വുമൺ എംപവർമെൻ്റ് ആണ്, വുമൺ ലീഡിങ് മൂവീസ് ആണ്. അപ്പോൾ അത് ഒരു ഫാക്ടർ ആണോ അല്ലയോ എന്ന് നമുക്ക് സംസാരിക്കണം. അത് ശരിക്കൊരു ഫാക്ടർ ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് സാമുവൽ ജാക്സൺ ഉള്ള ഒരു മൂവിയില് ഒരു ദാരുണ അന്ത്യ സാമുവൽ ജാക്സൺ, എന്നിട്ട് അതിലൊരു ഫീമെയിൽ ഇത് ലീഡ് കൂളായിട്ട് ജാക്കി ജാക്കി ബ്രൗണില്. പിന്നെ പിന്നെ എനിക്ക് പിന്നെ തോന്നണ എനിക്ക് വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേ ജാക്കിയും മറ്റേ ചങ്ങായില്ലേ നമ്മുടെ അവരുടെ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇല്ലേ, അതെ മാക്സ് മാക്സ് മാക്സ്. അപ്പൊ അത് ഒരു വെറൈറ്റി ആയിരുന്നു എനിക്ക് തോന്നണില്ല വേറെ ഏത് പടത്തിൽ അത്രക്ക് ഡീപ്പായിട്ട് അവരുടെ ആ ഒരു കോൺവെർസേഷൻ കാര്യങ്ങളും. അതായതിപ്പോ ഭയങ്കര സട്ടിൽ ആയിരുന്നു, ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു റിലേഷൻ വെച്ചാല് ഒന്നും പറയുന്നില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. പൾഫിക്ഷനിൽ ആ ഒരു കുറച്ചൊരു സീനുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പടം ഉടനീളം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അതിങ്ങനെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നിലും ഇങ്ങനെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ബേസിക്കലി അങ്ങനെ ലവ് സ്റ്റോറി ടൈപ്പ് ഒരു ടച്ച് ടാരന്റിനോയുടെ പടങ്ങളിൽ കുറവാണ്, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിഫറന്റ് ആണ്. ശോശാന അതിന് അവസാനം വരെ ഉണ്ട് എന്തായാലും. അതെ ശോശാന. പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഓവർ ഇന്റലിജൻസ് പറയാൻ വേണമെങ്കിൽ, കാരണം ഇപ്പം ഹേറ്റ്ഫുൾ എയ്റ്റിന് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ക്രിറ്റിസിസം പ്രധാനമായിട്ടും എന്നുള്ളത് പുള്ളി വല്ലാണ്ട് ഇൻഡൾജ് ചെയ്തു എന്നുള്ളതാണ്. അതായത് 2.5 മണിക്കൂർ പുള്ളി അത്രയൊന്നും ഉണ്ടായിരുന്നില്ല പടം, പുള്ളി ഡയലോഗ് എഴുതാനുള്ള ഒരു ആഗ്രഹത്തിൽ എഴുതി 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 വലിച്ചു നീട്ടിയ ഒരു പടമായിരുന്നു. അത് എങ്ങനെ ആ ഒരു ലൈക്ക് അഭിപ്രായം എനിക്കും ഉണ്ട്, കാരണം എനിക്ക് വലിയ ലൈക്ക് എനിക്ക് ഇതിന്റെ ജാക്കി ബ്രൗണിനെക്കാളും ഞാൻ താഴെ പ്ലേസ് ചെയ്യുന്ന പടമായിരിക്കും. ഭയങ്കര ലോങ് ആയിരുന്നു. അതെ എക്സാക്ട്ലി അതല്ല പറഞ്ഞ, ആ ഭയങ്കര ലോങ് ആയിരുന്നു. കാരണം പുള്ളി ഡയലോഗ് എന്നാ പറയാ ആ ഒരു ജസ്റ്റ് ഇവരെ കോച്ചിലുള്ള യാത്രയില്ല, അത് തന്നെ എത്ര നേരാന്നറിയാ. അതായത് ഇത്ര നേരം എടുത്ത് ഫ്ലാഷ് ബാക്കിലത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ടോ അവരുടെ കോൺവെർസേഷനില്. പിന്നെ അത് രണ്ടാമത് അതന്നെ രണ്ടാമത്തെ ആ സെഗ്മെന്റ് കാണിക്കാൻ കൂടി തുടങ്ങിയപ്പോ ഓ മറ്റേ സിനിമ സെൻസില് പറയുന്നവര് പ്രശ്നമായിട്ട് തോന്നിയിട്ടട്ട. എന്ന് വെച്ചാൽ ആ റെഡ് ഡെഡ് ഒക്കെ കളിച്ചൊരു സമയമായിരുന്നു. അപ്പൊ ഈ ഒരു എറ എന്ന് പറയുമ്പോ ഒരു ഭയങ്കര ഒരു എന്താ ഒരു മൂഡായ ഒരു സംഭവമായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ആൾക്കാർ സംസാരിക്കുന്നത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്, അന്നേരം ഞാൻ അതിലായിരുന്നു ശ്രദ്ധിച്ചത് കൂടുതൽ. അതുകൊണ്ട് എനിക്ക് കഥ മുന്നോട്ട് പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ താല്പര്യം ഇവരെന്താ സംസാരിക്കുന്നത്, ഇവരെങ്ങനെ യാത്ര ചെയ്യുന്ന, ഇവര് എങ്ങനെയാണ് കഴിക്കുന്നത് ഇതൊക്കെ അറിയാനായിരുന്നു. അതായത് മറ്റേ സ്റ്റൂ കഴിക്കുന്ന ആ ബോൾ എടുക്കുന്ന എങ്ങനത്തെ ഓരോന്നൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ആ ഒരു ഈ പറഞ്ഞ ഡയലോഗ്സിലൊന്നും ഓവർ ഇൻഡൾജ് ആയി എന്നുള്ള ഒരു കാര്യം ആണെങ്കിൽ നമുക്ക് ജാക്കി ബ്രൗണിനോട് പറയാവുന്നതാണ്. പൾഫിക്ഷനിൽ നടക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ. അവിടെ പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു, അതായത് ഇവന്റെ മറ്റേ ഇത് കാര്യം ഇവരെ ഗാങ്സ്റ്റേഴ്സ് ഇവര് മറ്റേ പെട്ടിയെടുക്കാൻ പോയതാണെങ്കിലും ഇവിടെ പുറത്ത് ഡിന്നറിന് കൊണ്ടുപോകാൻ ഒക്കെ പ്ലോട്ടുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് നേരത്തിനുള്ള പ്ലോട്ട് സെറ്റാണ്, നമുക്കറിയാം എന്താ സംഭവിക്കുന്നു. പക്ഷെ അതിനു വേണ്ടിട്ട് ഇവര് 2.5 മണിക്കൂർ നേരത്തെ ഇത് ഈ പോഡ്കാസ്റ്റിന് മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ടിരുന്നു നമ്മുടെ പേജിൽ നിന്ന് ഏതോ ഒരു വേറെ പേജിന്റെ, അതായത് ടാരന്റിനോ പറയുന്ന ഞാൻ എടുക്കുന്ന മൂവീസ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് മേക്കിംഗ് മൂവീസ് ദാറ്റ് സേസ് വാട്ട്സ് അബൌട്ട് ടു ഹാപ്പൻ ദാറ്റ്സ് ഇൻ ദ ഫസ്റ്റ് 20 മിനിറ്റ്സ്. അതായത് ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് ചിലപ്പോൾ ജാക്കി ബ്രൗണൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞായിരിക്കും അല്ലെ എങ്ങായിരുന്നു ആള്. അപ്പോൾ കുറച്ച് ആ ഒരു പ്രശ്നം എനിക്കിതിൽ തോന്നിയിരുന്നു. അതായത് ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ല ഒരു 1 hour 1.5 hour ആകുമ്പോൾ നമുക്ക് തിരിയും ഇത് എടുത്തേക്കാ പോകുന്നത്, അതേപോലെ എന്നിട്ട് ഒരു ഹിക്കപ്പ് ഇല്ലാണ്ട് പോകുന്നുണ്ട്. പുള്ളി സംഭവിച്ച് വിചാരിച്ച കാര്യം നടന്നു, ഒരു നല്ലൊരു ട്രിബ്യൂട്ട് ഇറക്കാന്നുള്ള.
പാം ഗ്രിയറിനെ വെച്ച് തന്നെ ഇറക്കുകയും ചെയ്ത് നല്ല കറക്റ്റ് നല്ല പറ്റിയ മ്യൂസിക്കും കാര്യമൊക്കെ ഉണ്ട്. മറ്റേ ഡിനേറോനെ മണ്ണനാക്കിയോണ്ട് അതും നടന്ന് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്ന. അതായത് ആ ഒരു നെറ്റ് വേർക്കുന്ന ടെൻഷൻ വരുന്ന ഒരു മാതിരി കറക്റ്റ് ഭയങ്കര റിലേറ്റബിൾ ആവും അത്. അത് ഭയങ്കര ലൈക്ക് ചങ്ങായിന്റെ ടെൻഷനും ഒരു ചങ്ങായിക്ക് പേടിയല്ല. ചങ്ങായിക്ക് പിന്നെ ആ തുടക്കത്തിൽ ഇവൻ ഡെഡ് ബോഡി കാണിക്കുമ്പോ ചങ്ങായി കൂളാണ്, ചങ്ങായിക്ക് കാണാത്ത സാധനമല്ലേ. പക്ഷെ പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു സ്ലോ, ഒരു കുറച്ച് സ്ലോ ആണ് പുള്ളി. അതാണ് പുള്ളിന്റെ ഒരു കാര്യം. അപ്പം ആ ഒരു സംഭവം പുള്ളി നൈസ് ആയിട്ട് ലാസ്റ്റ് വേർഡ് കൊണ്ടിട്ട് ഒരു നോട്ടം ഉണ്ട് സാമുവൽ ജാക്സൺ. അതല്ല, ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട്, ലൈക്ക് ആ ഒരു ചിരിയുണ്ട്, ലൈക്ക് ഇനോ റൈറ്റ് ബൈ ബെയർ ആയിട്ട് ഓൾഡ് ചെയ്യുന്നിട്ട് വണ്ടി കാണിച്ചിട്ട് ആളെ ഡെഡ് ബോഡി നോക്കിയിട്ട് പറയുന്ന ഒരു സാധനം. പിന്നെ ആ പ്രിസണ് അതായത് ഇവന് ഈ മാക്സ് പ്രിസണ്ണോളെ ഇറക്കുമ്പോള സീന് അത് നൈസായിരുന്നു. ഒരു പാട്ടും ഓർമ്മയുണ്ട്, നല്ലൊരു മ്യൂസിക് അല്ലായിട്ട് രാജു പറഞ്ഞോണിക്സ്. അത് ആക്ച്വലി ആ ഒരു സീനില്ല. അതായത് ഇവനിങ്ങനെ മാക്സ് പറയുന്ന, അതായത് എപ്പോഴല്ല ഇവിടെ ചോദിക്കുന്ന, അതായത് ജാക്ക് ചോദിക്കുന്നില്ല എപ്പോഴാണ് ഈ ജോലി നിർത്തണമെന്ന് ആലോചിച്ചത്. അപ്പോൾ വന്നിട്ട് അവൻ ആ ഇത് പറയുന്ന, അതായത് ലൈക്ക് ദ നൈറ്റ് വി മെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സീന് കാണിക്കുന്നത്, ഇവിടെ നടന്നു കഴിഞ്ഞ് ഇവൻ കാണുന്നു. അതൊക്കെ ശരി നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേജിലാണ്. ആ പാട്ടും ഇങ്ങനെ അവൾ നടന്നു വരുന്നു. നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് പല പടങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അതെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല സട്ടിൽ ആണ്, നമ്മള് അത് അതിന് വലിയ ഫോക്കസ് കൊടുക്കുന്നില്ല, അതിന് വലിയൊരു പ്രാധാന്യം. പക്ഷെ കാണുമ്പോ നല്ല തിരിയും ചെയ്യും. ഇതാണ് സംഭവം. പിന്നെ റോബർട്ട് ഫോസ്റ്ററിനും പിന്നെ പാം ഗ്രിയറിനും ഒരു കരിയർ റിവൈവൽ ആയിരുന്നു ഇത്. കാരണം അവർ രണ്ടാളും 70s 80s കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒതുങ്ങിപ്പോയ ആൾക്കാരാണ്. മെയിൻ രണ്ടുപേരും കുറെ വർഷമായിട്ട് മെയിൻ റോളൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പം അവർക്ക് ഒരു നല്ല കരിയർ റിവൈവൽ. അത് എനിക്കൊന്ന് ടാരന്റീനോ സ്റ്റേപ്പിൾ ആണ് തോന്നുന്നത്. കാരണം പുള്ളിയാണ് ട്രവോൾട്ടൊക്കെ പണി ചെയ്ത് കൊടുത്തത്. കരിയർ റിവൈവൽ ജോൺ ട്രവോൾട്ടൊക്കെ പണി കൊടുത്തത് മാത്രം സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഇവൻ കേർട്ട് റസൽ, കേർട്ട് റസൽ. അപ്പൊ ഇവരൊക്കെ കരിയർ റിവൈവല് ടാരന്റീനോ സ്ഥിരം പരിപാടി. അപ്പൊ അത് പുള്ളിന്റെ പടത്തിന് വേണ്ടിയിട്ട് ജനിച്ച ഒരാളാണ്. കാരണം മൂപ്പര പടത്തിലുള്ള രീതിയിൽ കേർട്ട് റസലിന് വേറെ എവിടെയും കാണാൻ കിട്ടൂല. ഇല്ല, കിട്ടില്ല. അതാണ് കേർട്ട് റസലിന്റെ ഉണ്ട്, പക്ഷെ പുള്ളിന്റെ യങ് ടൈമിലുള്ള കുറെ ആക്ഷൻ അത് കണ്ടിട്ടാണ് ടാരന്റീനോ ഇതിലേക്ക് വന്നത്. അത് 80s അത് കണ്ടിട്ടാണ് ടാരന്റീനോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ശരിക്കും. നമ്മള് നിർത്തി കഴിഞ്ഞാല് ഇപ്പൊ പറയും ഇറങ്ങിയത് ലൈക്ക് ഒരു ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കാല്ലേ. അതായത് ഡെത്ത് പ്രൂഫ് ആണ് എന്റെ അഭിപ്രായത്തിൽ ജാക്കി ബ്രൗൺ അത്ര പോലും അക്കാലത്ത്. കാരണം ഞാൻ വരെ ഇൻഫേമസ് ആണ്, സെൽഫ് പ്രൊക്ലെയിംഡ്. എന്നോട് ഞാൻ ചോദിച്ചവരെല്ലാരും, അതായത് ഒരുവിധം ഈ മൂവി കാണുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളല്ല കേട്ടോ, ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഫുൾ ബ്ലോൺ എന്താണ് പോർണോഗ്രാഫി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞു. അത് മാത്രല്ല, ഞാൻ തന്നെ ഇപ്പം ഞാൻ സെൽഫ് പ്രൊക്ലെയിംഡ് ഒരു ടാരന്റീനോ ഫാനായിട്ട് കൂടി, ഫാൻ ബോയ് ആയിട്ട് കൂടി ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ടപ്പോൾ, അതായത് ഹേറ്റ്ഫുൾ എയ്റ്റ് വരെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് കണ്ടത്, ഡെത്ത് പ്രൂഫ്. അതുവരെ ഞാൻ വരെ ഒഴിവാക്കി കൊണ്ടുവന്ന ഒരു പടമായിരുന്നു. അപ്പം കാരണം അത്രക്ക് ചീത്ത പേരുണ്ട് അത്യാവശ്യം. ഇതാണ് ആ ഒരു രീതി തന്നെ ഉണ്ടാക്കിയത്. അതായത് ഇതല്ല അവര് പടം കണ്ടപ്പോ എല്ലാരും പറയുന്നത്, ഞാൻ പടം കണ്ടപ്പോ ആദ്യം ഞാൻ ലൈക്ക് അതെ പടം കാണുമ്പോ ഞാൻ ആദ്യം മനസ്സിൽ വന്ന എന്റെ ഒരു, അതായത് പടം കണ്ടു കഴിഞ്ഞപ്പോ ആദ്യം മനസ്സിൽ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ടാരന്റീനോ എന്താണോ അച്ചീവ് ചെയ്യാൻ ഇറങ്ങിയത് അത് പുള്ളി പൂർണ്ണമായി അച്ചീവ് ചെയ്തു. അതിന് നമ്മള് റൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിലില്ല. മൂപ്പര് വളരെ അധികം ഇതുമായിരുന്നു, ഭയങ്കര കൺട്രോൾ എടുത്ത അക്കാര്യത്തിൽ. മോണോ ഓഡിയോ ഒക്കെ വെച്ചിട്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പടം കാണുന്നവർക്കൊക്കെ പണി കൊടുക്കുകയും ചെയ്തു.
അതാണ് അപ്പം ലൈക്ക് എനിക്ക് അതാ ഞാൻ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കണമെന്ന്. കാരണം അതിപ്പം കാണാത്തവർക്ക് അങ്ങനെ നമ്മൾക്ക് കാരണം എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്, ഞാൻ പടം ഡൗൺലോഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി ഡൗൺലോഡ് ചെയ്യാൻ ജാക്കി ബ്രൗൺ പോലും അല്ല, ജാക്കി ബ്രൗണിനെ കാട്ടിയും കൂടുതൽ ഡെത്ത് പ്രൂഫ് ഒരു തായ വന്നുപോയ ഒരു കാര്യം വെച്ചാല് ബേസിക്കലി ലൈക്ക് നമുക്ക് അതിന്റെ ഇതിന്റെ ഒറിജിനൽ ഇപ്പൊ സെറ്റപ്പ് പോലെ തന്നെ പറയാം. അതായത് ഗ്രൈൻഡ് ഹൗസ്, ഐ മീൻ ഫോർ ലിസ്ണേഴ്സ്, ഗ്രൈൻഡ് ഹൗസ് എന്നുള്ള ഒരു ഡബിൾ ഫീച്ചർ ആയിരുന്നു. ഗ്രൈൻഡ് ഹൗസ് മൂവീസ് എന്ന് പറഞ്ഞാൽ 80s പൊതുവെ ഇങ്ങനത്തെ ബി ഗ്രേഡ് മൂവീസ് ആയിരുന്നു. അതിങ്ങനെ ഡുവൽ ഫ്യൂച്ചർ ആയിട്ടാണ് കാണിക്കുക. അതിങ്ങനെ ഒരു അടുപ്പിച്ച് രണ്ട് പടം, അത് എല്ലാം ബി ഗ്രേഡ് പടങ്ങൾ. അതായത് ഡയലോഗ് നമ്മുടെ നാട്ടിലെ ബി ഗ്രേഡ് ആ ബേസിക്കലി അത് തന്നെ സംഭവം. അതായത് പഞ്ചി പൾപ്പി ഡയലോഗ് എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയാ, അയാൾക്ക് അത് എഴുതുകയാണ് മോഹൻലാൽ പറയുന്ന പോലെ പൾപ്പി ഡയലോഗ്, കുറെ അതേ കോമൺ തീംസ്, അതായത് പിന്നെ ചീപ്പ് ഡയലോഗ്, ചീപ്പ് ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ബി ഗ്രേഡ് പടങ്ങൾ ബേസിക്കലി. അപ്പൊ അങ്ങനത്തെ ബി ഗ്രേഡ് പടങ്ങൾ ഡബിൾ ഫീച്ചർ ആയിട്ട് കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു ഗ്രൈൻഡ് ഹൗസ് ഫിലിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഡ്രൈവിനൊക്കെ പോലെ ആൾക്കാർ വണ്ടി എടുത്തിട്ട് വരുന്നു, കാണുന്നു, കുറച്ച് ടൈം വരുന്നു, കാണുന്നു, അങ്ങനത്തെ ഒരു പടങ്ങൾ. അപ്പൊ ആ രീതിയിൽ ഫ്രണ്ട്സായ റോബർട്ട് റോഡ്രിഗസും ടാരന്റീനും കൂടി ഇറക്കാൻ ഉദ്ദേശിച്ച പടമായിരുന്നു ഗ്രൈൻഡ് ഹൗസ്. പാർട്ട് പുള്ളി ഉണ്ടാക്കി പ്ലാനറ്റ് ടെറർ, എന്താ മറ്റേതിന്റെ പേര്, മറ്റേ ഭാഗം ടാരന്റീനോ ചെയ്തു പ്ലാനറ്റ് ടെറർ. ഞാൻ കണ്ടിട്ടില്ല, നീ കണ്ടിട്ടുണ്ടോ? അത് അതൊരു വളരെ ചീപ്പ് ബി ഗ്രേഡ് പടമാണ്. സോംബി പടം, ആക്ച്വലി സോംബി ആണ് അത്, അത് സോംബി പടമാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ ബി ഗ്രേഡ് സോംബി പടമാണ്. ലെത്ത് പ്രൂഫിന് പോക്കാൻ വന്ന ഒരു പ്ലാനറ്റ് ടെറർ താത്തി മോശമായി പോയി. അല്ല ഞാൻ വലിയ എൻജോയ് ചെയ്തിട്ടില്ല അത്, അതില്ല അതിനേക്കാളും താണോ ഡെത്ത് പ്രൂഫ് നമുക്കറിയാലോ എന്താണെന്ന്, അതിനേക്കാളും കഷ്ടമാണ് ഡെത്ത് പ്രൂഫ്. പിന്നെ അതുകൊണ്ട് തന്നെ അവരാ പടത്തിന് പരമാവധി ഇത് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ ഒരു ടച്ച് കൊടുക്കാൻ വേണ്ടിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നു, സ്ക്രീൻ മറ്റേ ഫിലിം കത്തിപ്പോകുന്നു, പിന്നെ പിന്നെ നടുക്ക് വേറെ സീനൊക്കെ കയറി വരുന്നു, നടുക്ക് മുമ്പിൽ ട്രെയിലർ കാണിക്കുന്നു, അങ്ങനെ കൊറേ അത് അതുണ്ട്. മറ്റേ ഈ ഡെത്ത് പ്രൂഫിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഞാന് ഇവനോട് ചോദിക്കുകയും ചെയ്തിന് പടം കണ്ടതിന് ശേഷം, നിനക്ക് നിന്റെ നീ കഴിച്ചിരുന്ന സാധനത്തിന് എന്തോ കുഴപ്പമുണ്ടോന്ന്, മറ്റേ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു സീൻ ചാടിപ്പോയല്ലോ എന്ന്. അവര് ഒരു നിനക്കറിയാം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്നുണ്ട്, ഒരു സൈഡിൽ മാത്രം ഡയലോഗ് കേൾക്കുന്നു, ഒരു സൈഡിൽ മാത്രം മറ്റേ ബാക്കിയുള്ള വോയിസസ് കേൾക്കുന്നു മറ്റേ കാറിൻ്റെ ഒക്കെ. അപ്പം എനിക്ക് ഡൗട്ടായി ഇതിന് ഇതിൻ്റെ വേർഷൻ്റെ പ്രശ്നമാണോ, ലൈക്ക് ഈ മോണോ സ്റ്റീരിയോ ആ സംഭവം. ഞാൻ വിചാരിച്ച എന്തോ ഫോർ ഷാഡോയിങ് ആട്ടോന്ന്, അതായത് ഒരു സീനില് സ്ക്രീൻ ഫുള്ള് ബ്ലഡ് ബ്ലഡ് പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചോ ഇതെന്തോ സംഭവിക്കാൻ പോകുന്ന സംഭവം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അതായത് വെച്ചാല് ജാക്കി ബ്രൗൺ പോലും അല്ല, ജാക്കി ബ്രൗൺ എന്ന് വെച്ചാൽ ഒരു ആംബിയൻസ് സെറ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സിമ്പിൾ പാടാണ് ആൾക്കാർ കണ്ടിരിക്കും. ഇതെന്ന് വെച്ചാല് അമ്മക്കാർ ഒരു ടൈപ്പ് പടം ഇഷ്ടമാണ്. അതായത് അതായത് മൺഡേ ടു ഫ്രൈഡേ ഒരു രാത്രി 11 മണിക്കൊക്കെ ശേഷം എച്ച് ബി ഒയിൽ വരുന്ന ടൈപ്പ് പടങ്ങളുണ്ടല്ലോ, ഈ മോൺസ്റ്റർ ആക്ച്വലി എച്ച് ബി ഒ അല്ല, കുറച്ചും കൂടി നല്ല കാറ്റഗറി ഞാൻ പറഞ്ഞത്, പണ്ടത്തെ ഡബ് ചെയ്തിട്ട് ഹിന്ദിയിൽ ബിന്ദാസിൽ പടം വരാം, ആ ലെവൽ സാധനം, ആ ലെവൽ പടങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ, ആ ലെവൽ സ്ലാഷർ പടങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് ഡെത്ത് പ്രൂഫ് ആണ്. പക്ഷെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകം എന്ന് വെച്ചാല് ശരിക്കുള്ള 80s സ്ലാഷറിനെ കാട്ടി രസമുണ്ട് ഇത് കാണാൻ. അതായത് അത് ഭയങ്കര ഓവറായിട്ട് കോണിയായിരിക്കും ആ ഒരു 80s പടം, പിന്നെ ഭയങ്കര ചീപ്പായിരിക്കും അവർ ഉപയോഗിക്കുന്ന VFX ഇതിൻ്റെ കാര്യത്തിൽ, ബ്ലഡും ഗോറിൻ്റെ ഒക്കെ കാര്യത്തിൽ ടാർണിനോ പിന്നെ അവിടെ അവിടെ കുറവൊന്നും കാണിച്ചിട്ടില്ല. ആ വണ്ടി പോയി ഇടിച്ച് തെറിക്കുന്ന സീനൊക്കെ കാണുമ്പോൾ ആ എന്താ സുഖം, എന്താ രസം, അതൊക്കെ എന്ത് റിയൽ. അതിന്
അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം പുള്ളി ഇതിലൊക്കെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ ഈ ആക്ഷൻ എന്നുള്ളത് ഗ്രാഫിക്സ് ഉപയോഗിച്ചാൽ പിന്നെ അതിൽ അർത്ഥമില്ല, പിന്നെ എന്തിനാ ആക്ഷൻ? കാരണം നമ്മൾ ഈ 2007 ഡെത്ത് പ്രൂഫ് ഇറങ്ങിയത്, അതിന് മുമ്പ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് അറ്റ്ലീസ്റ്റ് 2 ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ 21st century കാർ പടം എന്ന് പറയുമ്പോൾ എല്ലാവരും ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസാണ് പറയുക. അതിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ 10 ക്യാമറയും വെച്ചിട്ട് ഇവർ ഒരു 20 ഗിയർ മാറ്റുന്നു, എന്നിട്ട് കട്ട് ചെയ്ത് ഫുൾ എഡിറ്റിംഗ് മാത്രമാണ്, കട്ട് ചെയ്ത് ഓരോ സീന് ഇത് കൊടുക്കുന്നു, പിന്നെ VFX നിറയ്ക്കുന്നു. അതല്ലാണ്ട് അവിടെ ആക്ഷൻ ഇല്ല, അവിടെ ജസ്റ്റ് ഒരു ഉണ്ടാക്കിയ സെറ്റ് പീസ് മാത്രമാണ്. പക്ഷെ ആക്ഷൻ പടങ്ങൾ എന്ന് പറയുന്നത് നമ്മള് പണ്ടത്തെ ഹീറ്റ് ഒക്കെ പറയുന്നത്, ഹീറ്റ്, ടെർമിനേറ്റർ, ആ പണ്ടത്തെ ജോൺ വൂ പടങ്ങൾ, മിഷൻ ഇംപോസിബിൾ, അതൊക്കെയാണ് ആക്ഷൻ ഉണ്ടായിരുന്നത് ശരിക്കും, അതൊക്കെയായിരുന്നു ആക്ഷൻ. പക്ഷെ അത് ഒരു പണിയായ ഇവർക്ക് തന്നെ ഈ CGI ഉപയോഗിച്ച് ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിനോടൊരു മടുപ്പ് വന്നു. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഈ ഡെത്ത് പ്രൂഫ് ഒക്കെ ഇപ്പോഴും അതിൻ്റെ അകത്ത് ആ ചലഞ്ചർ ചേസ് ചെയ്യുന്ന സീൻ കാണുമ്പോൾ നല്ലൊരു ഹരമാണ്, അത്രയും മെനക്കെട്ട് എടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ലേ കാണുമ്പോൾ അതൊരു നല്ല രസമുള്ള സീനാണ്. ടാരന്റിനോന്റെ ലിജോ ജോസിന്റെ ഇതുമാതിരിയാണ്, ഡബിൾ ബാരൽ പോലെ. അതെ, ചീപ്പ് ആസ് സ്ലാപ്സ്റ്റിക് കോമഡി. അത് മാത്രല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റേ ടാരന്റ് ഇയാള് ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പെള്ളിശ്ശേരി പറഞ്ഞ പോലെ അതൊരു പുള്ളീന്റെ ഇൻട്രസ്റ്റ് മാത്രം, പുള്ളീന്റെ ഒരു സ്വന്തം ഐഡിയ ആയിരുന്നു. അതായത് പുള്ളീന്റെ ഇഷ്ടത്തിന് വേണ്ടി പിന്നെ അല്ല, പിന്നെ നമുക്ക് വുമൻ റെപ്രസെന്റേഷൻ ഇവിടെയും പറയാതിരിക്കാൻ വയ്യ. ഇവിടെയാണ് കൂടുതൽ ആദ്യത്തെ പാർട്ടല്ല, ആദ്യത്തെ പാർട്ടല്ല, ലാസ്റ്റത്തെ പാർട്ട്. അയ്യോ വേണ്ട വേണ്ട, സങ്കടം. ആദ്യത്തെ പാർട്ട് തന്നെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോ റീവാച്ച് ചെയ്ത് ഇത് നമ്മള് ചെയ്യാൻ പോയതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് റീവാച്ച് ചെയ്തു. അപ്പം നമ്മള് ശരിക്കും പറഞ്ഞ ഇവര് കൺസിഡറബിൾ അമൗണ്ട് ഓഫ് ടൈം ഈ ആദ്യത്തെ കഥയും രണ്ടാമത്തെ കഥയിലും കോൺവെർസേഷൻസിലുണ്ടല്ലോ ഓബിയസ്ലി. അപ്പൊ ഈ കോൺവെർസേഷൻസ് നമ്മൾ കേട്ടാൽ ഒന്നാമത് നല്ല ഫണ്ണിയാണ്, ആക്ച്വലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ ചിരിച്ചിന് കുറെ. അത് മാത്രല്ല, അതിനേക്കാളും കൂടുതൽ എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് വുമൺ എംപവർമെന്റ് അല്ല, മറ്റേ വല്ലാണ്ട് പെണ്ണുങ്ങളെ മിസോജിനിസ്റ്റിക് ആയിട്ട് ഒബ്ജക്ടിഫൈ ചെയ്യുന്നതായിട്ടാണ് തോന്നുക, ലൈക്ക് ഒറ്റ നോട്ടത്തിൽ. പക്ഷേ ഇറ്റ്സ് ഭയങ്കര ലിബറേറ്റിംഗ് ആയ ഒരു പടം കാണിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടേഴ്സ് വൺ അവർ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലാണ് തോന്നുന്നത് ഓരോരുത്തരും. അവർക്ക് അവരുടെ കാണിച്ചിരിക്കുന്നത് അവരുടെ ക്യാരക്ടേഴ്സ് അത്രക്ക് അവര് കോൺഫിഡന്റ് ആണ്. അതെ, അത് അവസാനത്തെ അടിയാണോ മനസ്സിലാവും. കോൺവെർസേഷൻസ് തന്നെ മെയിൻ ആയിട്ട്, പൾപ്പ് ഫിക്ഷനിൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ത് നടത്തിയോ അത് ഇതിൽ കാണാം നമുക്ക്. സോയി അതായത് ഒരു ഇതാണ് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പോലെ അവരുടെ ആ രീതിയിൽ കുറെ കോമഡിക്ക് ഞാനും ചിരിച്ചിരുന്നു. അതായത് ഇവള് മറ്റേ വീണിട്ട് രക്ഷപ്പെടുന്ന സീനുണ്ട് വെടിയാവാത്ത, അന്നേരം മറ്റേ സോയിത കാറ്റിന് എല്ലാരും പറയുമ്പോ നമുക്കൊരു ഇതുണ്ട്, നമ്മൾ അത്രയും നേരം ആ കോൺവെർസേഷന്റെ പാർട്ടായിരുന്നു. അതെ, അതാണ്, കാരണം അത് അത്രക്ക് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ. അതായത് അവള് പോയി വീണു, ആ കഥ പറയുന്നില്ല, അവള് പോയി വീണു പക്ഷെ അവക്കൊന്നും പറ്റിയില്ല, സോ ദ ഫക്കിംഗ് കാറ്റ് എന്ന് പറയുന്ന ഒരു മൊത്തം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമുക്കും അത്രക്ക് ഇൻവോൾവ് ആവും, നമ്മളെ പക്ഷെ നമുക്ക് അവരെ അത്ര പരിചയമുള്ള പോലെ തോന്നും. പക്ഷെ അത് അത്ര ഫോഴ്സ്ഡ് അല്ല എന്തായാലും. അതായത് ഇപ്പത്തെ ലൈക്ക് ഫെമിനിസം എന്നുള്ളത് കൊണ്ട് മൂവി ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു നമ്മൾക്ക് ഒട്ടും ഫോഴ്സ് ചെയ്യുന്നില്ല സാധനം, ഫീൽ ചെയ്യുകയില്ല. നമുക്ക് എവിടെയും മുഖത്ത് അടിച്ചമർത്തുന്ന പോലെ തോന്നൂല. അതായത് ഒരു രസമാണ് കാണുമ്പോ ജാക്കി ബ്രൗൺ അതേപോലെ തന്നെയായിരുന്നു, എവിടെയും ഭയങ്കര ഇതില്ല, ഭയങ്കര ഓബ്വിയസ് ആയിട്ട് ഒരു നടന്റെ ജോലി പൊക്കി ഡയലോഗ് അടിക്കാന്നുള്ള രീതിയിൽ ഡയലോഗ് ഒന്നും ഇല്ല. ഇപ്പോഴത്തെ അതെ ഭയങ്കര ഓർഗാനിക് ആണ് ഇപ്പോഴത്തെ പടത്തില്. കുഴപ്പമെന്ന് വെച്ചാല് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഭയങ്കര ക്ലോസ് അപ്പ് ഒക്കെ ആയിരിക്കും ഏതെങ്കിലും ഒരു വില്ലന്റെ, എന്നിട്ട് ഭയങ്കര ഒരു തീരെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു ഡയലോഗ് ഡെലിവറി അത് കാണുമ്പോ വെറുപ്പ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തോ നീ പറഞ്ഞു വരുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത
മെറ്റയാണെങ്കിലും ഇതൊരു സിന്നാണെന്നുള്ള രീതിയിലാണ്. പിന്നെ ഇപ്പോഴത്തെ ചാർലീസ് ഏഞ്ചൽ അതൊക്കെ ഉണ്ട്. എനിക്ക് ഞാന് പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തോന്നി ഈ കാർ ചേസ് സീനും ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെ ഞാൻ എത്രയോ മുന്നേ കാണുമായിരുന്നു എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അതെ, സൂഡോ ഉണർന്നു. സൂഡോ എന്ത് പറഞ്ഞാലും സാധനം അടിപൊളിയായിരുന്നു. ചാർജർ എയർ ഫിൽട്ടർ നിങ്ങൾ കണ്ടായിരുന്നോ? ഇപ്പൊ തുടങ്ങും. അയ്യോ, അത്രയൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ആ ഒരു കാർ പെർസ്പെക്റ്റീവ്, ആ കാർ ചേസിന്റെ ആ ഒരു ക്ലൈമാക്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അതായത് ഇപ്പം കാണുന്ന ഒരുവിധം സിനിമകളെക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിരുന്നു. അതായത് അത്രക്ക് റിയലും ആണ്, കാണാനും അത്ര തന്നെ എൻജോയബിൾ ആണ്, അല്ലാതെ ടയറിങ് അല്ല. അതായത് ഇപ്പത്തേച്ച് നമുക്ക് ഞാൻ ഈ അടുത്ത ഞാൻ ബേബി ഡ്രൈവർ കണ്ടെ, ഒന്നുകൂടെ റീവാച്ച് ചെയ്ത് അല്ല ഈ അടുത്ത് ഒന്ന് റീവാച്ച് ചെയ്തു. അതിലകത്ത് എനിക്ക് പിന്നെയും കൺവിൻസിബിൾ ആണ്. അതിനകത്ത് കൊറേ നല്ല കൊറിയോഗ്രാഫി, അതിന്റെ മിക്സ്. അശ്വിൻ ഇന്നാത്തില് മറ്റേ അവൻ സൗണ്ട് ഇട്ട് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ എനിക്ക് അവൻ ആ നമ്മള് കൊറേ പ്രാവശ്യം കണ്ട സീനില്ല, അതിന്റെ ഓപ്പണിങ് സീൻ ബേബി ഡ്രൈവറിന്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ അവര് ഇറക്കിയത് തന്നെ അതാണ്. അതായത് പടം തിയേറ്ററിൽ ഇറങ്ങുമ്പോ ഈ സാധനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യാത്ത ഒരു കാര്യം അവൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, അതായത് ഈ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചല്ല, ആ മ്യൂസിക്കില് മറ്റേ ഇത് മാത്രല്ല, ഈ കാറും ചേസും മാത്രല്ല, ബാക്കിയുള്ള എക്സ്റ്റേണൽ സൗണ്ട്സ് അതായത് കാറിന്റെ ഹോണ്, പോലീസിന്റെ സൈറൺ, ഇതുവരെ പാട്ടിനോട് സിങ്കാണ്. അത് ഞെട്ടും ശരിക്കും കേട്ടാല്, ലൈക്ക് ആ താളത്തിനാണ് പിന്നെ സൈറൺ വരെ അടിക്കുന്നത്. ഓരോ സൈറൺ അടിക്കുന്ന ടയർ സ്ഥിതി ചെയ്യുന്നത് സ്കിഡ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്സ് ഒക്കെ സിംഗിളാണ്, ഭയങ്കര സിംഗിളാണ്. ഭയങ്കര ഒരു ഓഡിയോന് നല്ല പ്രാധാന്യം കൊടുത്തിന്. അതായത് മറ്റേ അവസാനത്തെ സീനിൽ വരെ ഇവന്റെ ചെവിന്ന് ഒരു ഹെഡ്ഫോൺ വരുമ്പോ മറ്റേ ഒരു സൗണ്ട് പാട്ടിന്റെ ഒരു സൗണ്ട് ഇതായി പോകും, ഡിമ്മായി പോകും പെട്ടെന്ന്. പിന്നെ വേറൊരു എടുത്ത് പറയേണ്ട എനിക്ക് ഒന്ന് കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു ജോണർ എടുത്ത് നോക്കുകയാണെങ്കിലാണ്, കാരണം ബേസിക്കലി ബി ഗ്രേഡ് മാത്രമല്ല, ഇതൊരു സ്ലാഷർ പടമാണ്. അതായത് വേറെ ഡെഫിനേഷൻ ഒന്നും ഇല്ല, ഇത് സ്ലാഷർ പടമാണ്. അപ്പൊ സ്ലാഷർ പടം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അതിലൊന്നും ചെയ്യാനില്ല. എല്ലാത്തിലും ഒരേ കഥ തന്നെയാണ്, അതായത് ഒരിക്കൽ കൊലയാളി വരുന്നു, കൊല്ലുന്നു, അത് ചറവറ കൊല്ലുന്നു എന്നല്ലാണ്ട് ഒരു തരത്തില്. നമ്മൾ ആ കേട്ടറസലിനെ അവര് നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് അവനൊരു സ്റ്റണ്ട്മാൻ ആയിരുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു ആദ്യം. പിന്നെ ആ കാറിന്റെ തന്നെ ആ കാറിന്റെ ഇതാണ് ഒന്നാമത് അവര് ആയിക്കൊന്ന് ലൈക് പുഷ് ചെയ്യാൻ നോക്കിയതും അത് തന്നെയാണ്. ആ ഒരു 70s 80s മാച്ചോ മാൻ എന്നുള്ള ഒരു നടന്റെ ഇതില്ലേ, അതായത് പണ്ട് സിൽവസ്റ്റർ സ്റ്റാലോണോ അല്ലെങ്കിൽ ഹാരിസൺ ഫോർഡോ ഒക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലൈക് ദ മാൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓ ഡോണ്ട് മേക്ക് ഇറ്റ് അവനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കരുത്, അങ്ങനത്തെ ഒരു മൂവി ആവരുത് ആവരുത്. താങ്ക് ഗോഡ് ആയില്ല, അതിനൊന്നും സമയം കൊടുത്തിട്ടില്ല ഇതിന്. എല്ലാം കഴിഞ്ഞു രണ്ടാമത്തെ ഇതിലേക്ക്. പക്ഷെ അത് നല്ലൊരു ടച്ച് ആയിരുന്നു, അത് കിൽബിൽ മറ്റേ കണക്ഷൻ ആയിരുന്നു, അത് ടാരന്റിനോ യൂണിവേഴ്സ് ആ പോലീസുകാര്. അതിലുള്ള മറ്റേ പോലീസുകാരുണ്ടായിരുന്നു ദ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട്, ഇവര് മറ്റേ ഇവിടെ ഷൂട്ട് ഔട്ട് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ വരുന്ന അതേ പോലീസുകാർ തന്നെ ഇവര്. ഇവരുടെ ജോലി ഇതാണ്, ഏതെങ്കിലും ഒരാൾ വെട്ടിക്കൊണ്ട് കിടപ്പിലായാലും ഹോസ്പിറ്റലിൽ പോവാ.
ഭയങ്കരമായിരുന്നു ഞാൻ ശരിക്കും ഞെട്ടിയതാണ്. ഇവൻ ലെഫ്റ്റ് റൈറ്റ് ചോദിച്ചിട്ട് ഉള്ള ഒരു ഇത് മാറ്റമുണ്ട്. അല്ല അവനത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടിപൊളിയാണ്. കൂടെ അല്ലാത്ത ഒരു കാർ എന്തുസിയാസ്റ്റ് പറയുന്ന ഡെത്ത് പ്രൂഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ വണ്ടി പെർഫെക്റ്റ്ലി സേഫ് ആണ്, പക്ഷെ ഇതിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കണ്ടെങ്കിൽ യു നീഡ് ടു ബി ഓൺ മൈ സീറ്റ് എന്ന് പറയുന്ന സാധനം. അത് അത് പക്ഷേ അതൊന്നും അല്ല, ആ ഒരു എത്ര വൺസ് അപ്പോൺ ടൈമിലൊക്കെ എത്ര ഗോറ് ശരിക്കും കാണിച്ചാൽ ഇതിനെക്കാട്ടും കൂടുതൽ ഇതിലാ സൗണ്ട് എഫക്റ്റും ആ ഒരു സീനൊക്കെ കാരണം ഇതാണ് ശരിക്കും നല്ലൊരു ഗോറ് വരുന്നത്. ടാർണിയ പടങ്ങളിൽ ആ ഒരു ബ്രേക്ക് ആയിട്ടും അടിക്കുക അല്ല ഫസ്റ്റിലത്തേനേക്കാ കൂടുതൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ അവരുടെ ആ കില്ലിങ്ങിന്റെ ക്രാഷ് അതാണ് കുറച്ചും കൂടെ ഗോറായിട്ട് തിരിച്ചു വീഴണത് സിറ്റി ഓഫ് ഗോഡ് റിപ്പീറ്റ് ചെയ്തിട്ട് സിറ്റി ഓഫ് ഗോഡ് അത് മറ്റേ ഇതിലുണ്ടല്ലോ ജാക്കി ബ്രൗണിന്റെ അവസാനത്തെ സീൻ അങ്ങനെയാണല്ലോ. അത് പെട്ടെന്ന് കണ്ടപ്പോ ഞാനും അതായത് ഹിറ്റിലെല്ലാം തീർന്നു. ഇതെങ്ങനെ തിരിയ ആൾക്ക് എന്ത് പറ്റിന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഓരോരാൾക്കും ആ കാല് തെറിക്കുന്നൊക്കെ ഓ മൈ ഗോഡ് തെറിച്ച് തെറിച്ച് അങ്ങോട്ട് കാല് തെറിക്കുന്നത് മുഖത്തെ പോരെ ടാറന്റീന അവിടെ ഒരു സാധനം. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓ ഇവള് സിമ്പിൾ എടുത്തിട്ടാ ഇവക്കൊന്നും അവിടെ ഇരിക്കും നൈസായിട്ട് ഞാ ആരും അങ്ങനെ വെറുതെ പോവൂല ടയറ് കേറിട്ട് ഓ മൈ ഗോഡ് എവിടുന്ന് അതെ ഡെത്ത് പ്രൂഫ് ആന്ന് പറഞ്ഞാൽ ചെങ്ങായി ഇവര് ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ ഇവര് സ്ലാഷർ പടം എന്ന് പറയുമ്പോ പിന്നെ എന്തായാലും ഇത് വേണല്ലോ. അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ അല്ല പക്ഷെ അതിനും അതിനും ഒരു ഓവർ ഗോർ ആസ്പെക്ട് കൊടുത്തു എന്ന് വേണം പറയാൻ. ചെങ്ങായി ചെങ്ങായിയുടെ സ്വന്തം പരിപാടിയിലേക്ക് കയറിയതാണ് അത്. പിന്നെ ഈ ഒരു പടം എന്ന് വെച്ചാൽ എല്ലാത്തിലും ഓവറായിരുന്നു. കോണി ഡയലോഗ്സ് എന്തായാലും ഭയങ്കര ഓവറായിരുന്നു എല്ലാം. പിന്നെ ഈ ഫെമിനിസം ഞാൻ പടം കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങളോട് ചോദിച്ചില്ലേ ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് ഈ പടം എടുക്കുന്നത്. പക്ഷെ അതാണ് ഒരു കാര്യം വെച്ചാല് ആൾക്കാര് ഒരു നല്ല കാര്യമായിട്ടും മോശം കാര്യമായിട്ടും പറയുന്ന ഒരു സംഭവമാണ് പുള്ളിന്റെ ഫുഡ് ഫെറ്റിഷ് ഒക്കെ. അതായത് പിന്നെ ഉള്ള കാല് മൊത്തം കാണിച്ചത് എന്ന് പറയാ വല്ലാണ്ട് ഒബ്സഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഋഷിക്ക് അത് ഇഷ്ടമാണ് ഓവർലി ലൈക് ഓവർ അങ്ങനല്ല ഞാൻ ഒരു ഓവർലി മറ്റേ ഫെമിനിസ്റ്റ് ആണെന്നൊന്നും തള്ളാണ്ട് ഇത്രക്ക് വുമൺ എംപവർമെന്റിന് വേണ്ടി ചെയ്ത ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. അതായത് കിൽബിൽ എടുത്തു നോക്കിയാലും ജാക്കി ബ്രൗൺ എടുത്ത് നോക്കിയാലും ഡെത്ത് പ്രൂഫ് എടുത്ത് നോക്കിയാലും കാരണം അത് എടുത്ത് പറയാണ്ട് തന്നെ പുള്ളി അത്രക്ക് ഈവൻ നമ്മുടെ ജോയിബെല്ലിന്റെ ആ ക്യാരക്ടർ പുള്ളിക്കാരിന്റെ ഒറിജിനൽ ക്യാരക്ടർ അതായത് പുള്ളിക്കാരിനെ തന്നെ പ്ലേ ചെയ്യുന്നത് അവിടെ ഡെത്ത് പ്രൂഫില്. അതായത് സ്റ്റണ്ട് വുമൺ ആണ് പുള്ളിക്കാരി കിൽബില് വിമാത്തോർമന് വേണ്ടിട്ട് സ്റ്റണ്ട് ഡബിൾ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അതെ അവൾ തന്നെയാണ്. എന്നിട്ട് അവർക്ക് പക്ഷെ ഒരു മുഖം കാണിക്കുന്ന ഒരു മെയിൻ സ്ട്രീം റോള് കൊടുത്തു. അത് നമുക്ക് തോന്നൂല ഒരു സ്റ്റണ്ട് ഡബിൾ ആണ് ചെയ്തത് കറക്റ്റ് ഒരു ഫിറ്റിംഗ് റോൾ പറഞ്ഞാല് പക്ഷേ നല്ല രസം തന്നെയാണ് ചെയ്തത്. പേ ഓഫ് അതായത് വില്ലന് കിട്ടേണ്ട കിട്ടിന്ന് പറഞ്ഞാലും ഇവര് ഹീറോയ്ക്ക് ആയിട്ടോ ഇതൊന്നായിട്ടൊന്നല്ല ലൈക്കബിൾ അല്ല ഇവരും. ഒരു ഫസ്റ്റ് പാർട്ടില് അവരെ കോൺവെർസേഷൻ നല്ല ലൈക്കബിൾ ആയിരുന്നു. പക്ഷെ എൻഡിങ് ആ അടിയും ഇവരെ കളി കണ്ടപ്പോ എൻഡിങ് നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഞാൻ അതായത് കേട്ട് റസൽ ഷുഡ് ബി എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അത് എന്റെ ആ ഒരു എന്റെ ഒരു മെയിൽ ഷൗനിസ്റ്റ് ഇതായിരിക്കും. അപ്പം അവസാനം ഇത് കഴിഞ്ഞപ്പം അതായത് അതാണ് നമ്മ അവിടെ ഒരു അൺപ്രഡിക്റ്റബിൾ ക്ലോസ് ടു ക്ലോസ് ആയിരുന്നു എല്ലാ സീനുകളായാലും ശരി. എപ്പോഴാണ് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അല്ല പോട്ടെ ഇനിയിപ്പോ ഇവര് ജയിക്കുന്ന ചോദിച്ചു. പക്ഷെ എല്ലാ പടത്തിലും മറ്റേ ശരിക്കുള്ള പ്രോപ്പർ സ്ലാഷർ പടത്തിൽ എങ്ങനെയാണ് പെണ്ണുങ്ങളെ അധികം സ്ലാഷർ പടത്തിൽ അവസാനം ഒരു പെണ്ണായിരിക്കും ബാക്കി ഉണ്ടാവുക.
രക്ഷപ്പെടുന്ന വെച്ചാല് കൊറേ ഓടിയിട്ടും കൊറേ കരഞ്ഞിട്ട് ലാസ്റ്റ് മറ്റെന്തെങ്കിലും പോയി വീഴുന്നുള്ളതാണ്. അതെന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമ്പോ ആയിരിക്കും അവള് അപ്പർ ഹാൻഡ് എടുക്കാം. ഇവിടെ അങ്ങനല്ല, ഇവിടെ പിടിച്ച് പൊട്ടിക്കലീച്ചങ്ങ ഒരേ കരയിലാണ്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്, കാരണം ഓവർലി വുമൺ എംപവർമെന്റ് എന്ന് പറയാണ്ട് തന്നെ അത്രക്ക് ഒരു ഇത് കൊടുത്തു, പുഷ് കൊടുത്തു. അതായത് ലൈക്ക് ഇവര് സെൽഫ് റിലയന്റ് ആണ്, ഇവർക്ക് ആരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ലക്കിന്റെ ചാൻസ് വീക്ക് ആയിട്ട് കാണിക്കുന്നില്ല, ഇവരെ കാണിക്കുന്നില്ല. ഇവര് അത്രക്ക് സ്ട്രോങ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് ലെറ്റ്സ് ഗോ ഗെറ്റ് ദാറ്റ് പറയുന്നുണ്ടല്ലോ, അതാണ് ഹീറോയിക് മൊമെന്റ്. ഈ രണ്ട് പടങ്ങൾ തമ്മിലുള്ള ഒരു എന്താ ഈ റിക്കറിംഗ് തീം എന്ന് പറയുന്നത് പഴയകാല ഹോളിവുഡ് ഒരു ടൈമിലേറെ അതിനോടുള്ള ഒരു ഹോമാജ് പോലെയാണ് ഈ രണ്ട് പടങ്ങൾ. അതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഇടയ്ക്കുള്ള സീന് കട്ടായി പോക്കും, പിന്നെ ഒരു ഒരു ഗേൾസ് പുറത്തുനിന്ന് ക്യാമറ ഈ ഗേൾസ് മുമ്പിൽ രണ്ടാളും കാണുന്നുണ്ട്, ഇവന് അപ്പുറം പോയിട്ട് ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സീന്. അതെ ദൂരത്ത് ഇവൻ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലാക്ക് ആംഗിൾ ക്യാമറ ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്കൊന്ന് ടാന്റിനോ സ്ഥിരം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതായത് വളരെ മെസ്സി ഗ്രോസ് ആയിട്ടാണെങ്കിലും ചങ്ങായി കൾക്കോസിന്റെ ഫുഡ് കഴിക്കുന്നതില്ലേ, വളരെ നോക്കിയിരുന്നു ആണ്. മറ്റേ ഇതുപോലെയാണ് സ്ട്രൂഡൽ ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് സ്ട്രൂഡല് പോലെ. പിന്നെ മറ്റേ ഇതില് അതിങ്ങനെ മറ്റേ ഇങ്ങനെ കൊച്ചു കഴിക്കുന്ന ആ ഒരു സൗണ്ടും കേൾക്കുമ്പോ രാത്രി എനിക്ക് വിശക്കണം. രാത്രി ഇപ്പൊ കടണ്ടാവാ, നിങ്ങക്ക് ഇതൊക്കെ ഒരു ഉച്ചക്ക് ചെയ്താ പോരെ. ഞാനിങ്ങനെ സമയം നോക്കായിരുന്നു രാവിലത്തെ ചായക്ക് ടൈം ആയോ. ഇല്ല, എനിക്ക് ഇനി ഒരു 4 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. ഋഷി നോമൊക്കെ പൊളിച്ചു കഴിഞ്ഞ് ഋഷി മറ്റേ എന്നോടൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒരു തീരുമാനമാക്കി. നീ ധൈര്യമായിട്ടെല്ലാം പറയാനുള്ള പറഞ്ഞു. അതല്ല കാറിന്റെ പുറകിലെ സ്റ്റിക്കർ ആണോ? യെസ്, അതെ. അത് ഞാൻ പറയണെന്ന് വിചാരിച്ചായിരുന്നു. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു മതി, ഞങ്ങൾ അത് പറയുന്നില്ല, സസ്പെൻസ് കളയുന്നില്ല. വല്ലാണ്ട് അസഭ്യമായിട്ട് ഫോൺ വരുമ്പോ വിസിലാണ്. മറ്റേ വിസിലല്ലേ ട്വിസ്റ്റഡ്. കോൺവെർസേഷൻ ശരിക്കും അടുത്ത് പറയണ്ട തന്നെ, ലൈക് പ്രത്യേകിച്ച് അവരുടെ രണ്ടാമത്തെ കോൺവെർസേഷൻ വളരെ അടിപൊളി. അല്ല, അതാണ് ആ കോൺവെർസേഷനിലൂടെയാണ് നമ്മൾ അവരെ ഓരോരുത്തരെ അറിയുന്നത്. ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് അത്രക്ക് മാത്രം, ഒരാള് വൺ സോഫ്റ്റ് ആണ്, ബാക്കി രണ്ടുപേര് കാർ ഗേൾസ് ആണ് എന്നുള്ളൊരു ഇത്. അത് മൊത്തം അറിയണത് അതിനകത്താണ്. അത് സെറ്റ് സീൻ ആട്ടോ. ഇതിലേക്ക് എന്നെ ആരെങ്കിലും ഇങ്ങനെ പിടിക്കാൻ, എനിക്ക് അവരെ പെപ്പർ സ്പ്രേ പോലെ കീടനാശി കൊടുക്കല്ല വേണ്ടത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ്, അപ്പൊ പറയും നൈഫ് നൈഫ് പോലെ. അപ്പൊ ചോദിക്കുന്നുണ്ട് ഡു യു നോ വാട്ട് ഹാപ്പൻസ് ടു ദി ഗൈസ് വിത്ത് നൈഫ്. Guy with a knife, yes. They get shot. They get shot. അവളുടെ ബോയ്ഫ്രണ്ട് ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് ഡയറക്ടർ ഇതൊക്കെ പറയും. ഡയറക്ടർ അത്രക്ക് രസമുള്ള കോൺവെർസേഷൻ. എനിക്ക് കോൺവെർസേഷൻ ഞാൻ എൻജോയ് ചെയ്തതിന് ശേഷം സാധനം ഇതാണ്, കാരണം ഗിൽട്ടി പ്ലഷർ ആണ്.
ഗിൽട്ടി പ്ലഷർ ആണ്, കാരണം അത്രക്ക് ചീസി, അത്രക്ക് കോർണി, അത്രക്ക് ബി ഗ്രേഡ് ടച്ച് ഉള്ള ഡയലോഗ്സ്, ബൾപ്പി ഡയലോഗ്സ് ആണ്. അത് നമ്മൾ കിൽ ബില്ലൊന്നും കണ്ടിട്ടില്ല. ഇയാൾ അടിപൊളിയായിരുന്നു നമ്മളെ കാർ മെക്കാനിക്. കേറി വന്നപ്പോ എന്താ വേണ്ടതല്ല, വട്ടി ഹോണി ഗേൾസ് വേണ്ടതാണ് കേൾക്കുന്നത്. അതാണ് അയാളൊരു ചിരിയും ആ ഒരു ഡയലോഗും ഭയങ്കര എന്താന്ന് പിന്നെ നമ്മളോട് പറയണില്ല കേട്ടോ. ഈ വണ്ടിയും കൊണ്ട് അവര് തിരിച്ചങ്ങോട്ട് പോണ്ടേ. സത്യം, അത് അത് വിട്ടു അവിടെ വെച്ചാൽ ഇവരിനി ആ കാറും പൊളിച്ചു ടെസ്റ്റ് ഡ്രൈവ് എന്നിട്ട് കൊണ്ടുപോയിട്ട് അവളുടെ ഒരു കേട്ടിട്ടില്ല. കേട്ടില്ല അങ്ങനെ ഇട്ട് പിന്നെ ഇയാളെ പെരുമാറാൻ പോയപ്പം പിടിച്ചിട്ടിട്ട് അങ്ങ് പോകുന്നില്ല. ഇങ്ങനെ അടി കൊണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ എപ്പോഴും അടിക്കുന്ന ആളായിരുന്നു ഞങ്ങൾ. ഓ, ഒരു കാല് പൊക്കിട്ട് ഒരു അടി. എന്റെ മനസ്സ് സീന് സാധനമായിരുന്നു അത്. എന്തൊന്നും കഴിഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞെന്ന് വെക്കുമ്പോ റൊസാരി ഡോസും വന്നിട്ട് കാല് പൊക്കി ഒരു ചവിട്ട് മുഖത്തിട്ട് കരച്ചിലൊക്കെ നൈസായിരുന്നു കേട്ടാ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കര മെനസിങ് ആയ ഒരാളെ അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാല്. അല്ല, അത് ഫസ്റ്റില് ആ ഒരു ഒരു ചേഞ്ച് ഉണ്ട്. ഒരു 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 ഭാഗം ചെയ്സ് കഴിഞ്ഞതിന് ശേഷം അവന് പറ്റണില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം ഒരു അവനൊരു ട്രാൻസാക്ഷൻ ആണ്. അവന് ഫുൾ പേടി. അതെ, അയ്യോ, അന്നേരം അന്നേരം മറ്റേ ഇവര് ബാക്കിൽ ഇങ്ങനെ വരും ഓണടിച്ചിട്ട്, എന്നിട്ട് പരിചയമുള്ള ചേർന്നിട്ട് കേട്ടസിൽ വിരുമ്പുണ്ടാവും നല്ല ഫുൾ ഇതിൽ വരുന്നത്. അതല്ല ഒരു ഇത് സംഭവം അതിൽ ചോദ്യമില്ലെന്നൊക്കെ അറിയാം. പക്ഷെ ഇയാളുടെ ഫുൾ മോഡിഫൈഡ് വണ്ടീന് ഇവരുടെ സ്റ്റോക്ക് വണ്ടി നൈസായിട്ട് എത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടാ. അതെ, അല്ല അവന്റെ മോഡിഫൈഡ് വണ്ടിയാണല്ലോ പവർ ഉള്ള. ഇവരെ ഇതാണല്ലോ, ഇവരെ സ്റ്റോക്ക് എഞ്ചിൻ അല്ലേ. അല്ല പറയുകയാണെങ്കിൽ അവനെ വണ്ടി അവനെ വണ്ടീന്റെ പുറത്തുനിന്നാണ് കേട്ടോ വന്നത്, അതുകൊണ്ട് വണ്ടി അപ്പോഴും ഡെത്ത് പ്രൂഫ് ആണ്. അതെ, അവൻ ഡെത്ത് പ്രൂഫ് അല്ല. പിന്നെ ആക്ച്വലി ആ മൊത്തം ചേസ് സീന് ഭയങ്കര ആവേശമായിരുന്നു ആ ലാസ്റ്റത്തെ കുറച്ച് നേരം. എന്നുവെച്ചാല് ഫുള്ള് ആ മറ്റേ നമ്മള് ഗ്രൂപ്പിലിട്ട് ആ വീഡിയോ മറ്റേ മോർ ടൈം ജമ്പൊക്കെ വേറെ നിനക്ക് തോന്നി എന്താ പറയാ, ഇവനെ ചേസ് ചെയ്ത് കുറേ നേരം ബാക്കിലേക്ക് എത്തി പിന്നെ സൈഡിലേക്ക് എത്തുന്നുണ്ട് ഇവന് ഒരേ പോലെ. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നു, അതായത് ഇവർക്കൊന്നും നിർത്തിയിട്ട് ഇവിടെ ഇറക്കിക്കൂടെ ആടുന്ന റിസ്ക് ആക്കിട്ട് ഹൈ സ്പീഡിൽ തന്നെ എനിക്ക് സൂര്യ അറിയാം ഇതെല്ലാം സർവ്വസാധാരണ രസം. പക്ഷെ അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര എൻജോയബിൾ ആയത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അത് അവസാനത്തെ എയ്റ്റ് ഫ്ലൈറ്റിന്റെ അവസാനത്തെ അരമണിക്കൂറെ പിന്നെയും എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇടക്കിടക്ക് ബോറടിക്കുമ്പോൾ എടുത്ത് കാണുന്ന അവസാനത്തെ അരമണിക്കൂറാണ് ആ വേഷം കഴിച്ചതിൻ്റെ ശേഷമുള്ളൊരു സീന്. ഇവരെ മറ്റേ സാമു ജാക്സൺ ഫുള്ള് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട്. പക്ഷേ ഇത് ഇതങ്ങനല്ല, ഇതൊരു പ്ലെയിൻ മൂവിയാണ്. ഇരുന്ന് മറ്റേ കാര്യമായിട്ട് സ്ട്രെസ് ചെയ്യാണ്ട് ഇരുന്ന് കണ്ട് രസിക്കാൻ പറ്റൊരു പടമാണ്. നമ്മളിങ്ങനെ റീവാച്ച് ചെയ്യുമ്പോൾ ഇതില്ല, ഫുഡൊക്കെ എടുത്ത് വെച്ചാണെങ്കിൽ വീണ്ടും ഓരോ സീന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതന്നെ എപ്പിസോഡൊക്കെ കാണുന്ന പോലെ. ജാക്കി ബ്രൗൺ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും അതിൽ കുറച്ച് നമ്മൾ ഇൻവോൾവ്മെന്റ് വേണം. പ്ലോട്ട് എങ്ങോട്ടാ പോകുന്നതൊക്കെ നമ്മളിങ്ങനെ ഒരു ഊഹിച്ചെടുക്കാനും ഇതൊക്കെ ഇതൊന്നും വേണ്ട, ഇത് ചാരി ഇരുന്ന് കണ്ടാൽ മതി നമ്മള്, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഇതാണ് കംഫർട്ട് മൂവിയാണ്. നല്ല കംഫർട്ട് മൂവിയാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം ഒരു റാങ്കിങ് നമ്മൾ ഇടുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഇത് ഒരിക്കലും താഴെ വെക്കില്ല. ഇതൊരു മിക്കവാറും നടുക്കേക്കേ പോകുള്ളൂ. അത് ഈ ടാർണിയുടെ അവിടെ റാങ്ക് ചെയ്താൽ ശരിയാവില്ല.
കുറെയൊക്കെ മറ്റേ മനസ്സ് സമ്മതിക്കൂല റാങ്കിയാണ്. അതെ അതന്നെ, അതുകൊണ്ട് ഒരിക്കലും വരില്ല. ഡബിൾ ബാരലൊക്കെ പറയുന്ന പോലെ നല്ല മേലയാണ്, എൻജോയബിൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഉണ്ട്, ലൈക്ക് നമ്മള് നമ്മളിപ്പോ ഇത്ര പറഞ്ഞെങ്കിലും സംഭവം ഡെത്ത് പ്രൂഫ് എന്നുള്ളത് റിവ്യൂസ് ഒക്കെ നമ്മൾ നോക്കിയാൽ പുള്ളിയുടെ മഠങ്ങളിൽ ഏറ്റവും ലോസ് റേറ്റ് എടുത്ത് മാത്രമേ ഉള്ളൂ. ജനറൽ ആയിട്ട് നോക്കിയാൽ ഇപ്പോഴും ആവറേജ് മഠങ്ങളെക്കാൾ മേലെയാണിത്. എനിക്കിനി മൂപ്പരുടെ എന്ന് പറയാൻ ടൂ റൊമാൻസ് കണ്ടിട്ടില്ല. ഞാൻ എല്ലാ പടവും കണ്ടു തിരിച്ച് സന്തോഷിച്ചപ്പോഴാണ് ഇവര് പറയുന്നത് ടൂ റൊമാൻസ്. ഞാൻ ഇങ്ങനെ ഇത് കഴിഞ്ഞ് ജാക്കി ബ്രൗൺ നമുക്കൊരു ലാസ്റ്റ് വേർഡിക്റ്റ് കൊടുത്ത് കാണണം കേട്ടോ. ലൈക്ക് അത് ശരിക്കും ഡയറക്ട് ചെയ്തത് പുള്ളിയല്ലെങ്കിലും ആ ഡയലോഗ് കേട്ടാ അറിയാം പ്യുവർ ടാരന്റീനോ ആണത്. മറ്റേ എസ്പെഷ്യലി ഇതില്ലേ എന്താ പറയാ ആ ഇതൊക്കെ കോൺവെർസേഷൻസ് നല്ല മോണോലോഗ്സ് ഒക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. മറ്റേ നമ്മുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സിലെ ഓപ്പണിംഗ് സംഭവം ഇല്ലേ, അതൊക്കെ പോലത്തെ നീണ്ട മോണോലോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് നമുക്കൊരു ലാസ്റ്റ് വേർഡിക്റ്റ് പറഞ്ഞ് ഇതൊന്ന് നിർത്തിയാലോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മള് സമ്മറൈസ് ചെയ്തു എന്ന് പറയും. അതായത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അതായത് മൂപ്പരുടെ ഒരു പ്രീവിയസ് എറ ഓഫ് മൂവീസിനോടുള്ള ഒരു ഹോമേജ് ആയിരുന്നു രണ്ടും. അപ്പൊ അത് ആ രീതിയിൽ ആ കോണ്ടെക്സ്റ്റ് വെച്ച് തന്നെ നമ്മൾ കാണണം. അതെ, ആ രീതിയിൽ കണ്ടാല് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ അത് ആൾക്കാരെ താല്പര്യം പോലെയാണ്. ചിലവര് ഇത് മോശം എന്നുള്ള രീതിയിൽ ആദ്യമേ കാണാണ്ട് വെക്കും. ആൾക്കാർ ടാരന്റീനോന്റെ പേര് അറിയാത്തവരെ വരെ പുള്ളിന്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട് ജനറൽ മൂവി ലവേഴ്സ്. പക്ഷെ അവരും കൂടി ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടോണ്ട് കാണാത്ത പടമാണ് ഇത്. അപ്പം അങ്ങനെയുള്ളവരും കൂടി കണ്ടോട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു കൺസെൻസ്. ഒരു തരത്തിലും മോശം പറയാനില്ല. അതെ, ആർക്കും എല്ലാവർക്കും അവരവരെ അഭിപ്രായം പറയാം. ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. സാധാരണ ആവറേജ് ഓഡിയൻസിനോട് ഡബിൾ ബാരൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നീ അത് കാണണ്ടെന്ന് പറയും. നേരെ മറിച്ച് നമ്മളെ പോലെ ഒരു ഫൺ ലവിങ് ആളാണെങ്കിൽ ഭയങ്കര ഇഷ്ടപോലെ ഫിലിം. അതാണ് അവർ. അതെ അതെ, കാരണം അത് ഇത് ഡബിൾ ബാരലല്ലോ. ഇത് ഇതെന്ന് വെച്ചാൽ 80s റിലീസി മൂവീസ് ആണ്. അപ്പൊ അത് നീഷേന്റെ അങ്ങേയറ്റം നീഷായ ഒരു സംഭവമാണ്. എന്നെപ്പോലത്തെ മാന്യന്മാരൊക്കെ കണ്ണു തുടങ്ങണാണ്. അതാണ് ആ ഒരു ടൈമിലെ, നമ്മള് ജസ്റ്റ് ലുക്കിംഗ് ബാക്ക് അറ്റ് ഹിസ്റ്ററി എന്നാണ് പറയാ. അങ്ങനെ ആ ഒരു ടൈമിലെ പടങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ എടുത്തിരിക്കണ പുതിയ സിനിമകൾ. അതെ, അതും അങ്ങനെയും പറയാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജാക്കി ബ്രൗൺ അത്രമാത്രം അതിനോട് ആ ഒരു സിമിലാരിറ്റി കാണിക്കാൻ കാരണം. ഇത് ഈ ഡെത്ത് പ്രൂഫ് കൊണ്ട് ഒരു സംഭവം കിട്ടി. ടാരന്റീനോന്റെ നല്ല ചേസ് സീനൊക്കെ കിട്ടി. അതായത് മൂപ്പര് പിന്നെ മൂപ്പര് വണ്ടി ഉണ്ടെന്തെങ്കിലൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റിയ വൺസ് അപ്പോൺ ടൈമില്ല. അതിനുശേഷം ഫുള്ള് പീരിയഡ് ഫിലിമിലേക്ക് പോയിട്ട് പെരാന്ത് പിടിപ്പിച്ച് ലൈക്ക് ഞാൻ ആ വണ്ടിയിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പുള്ളി ആക്ഷൻ ആ പ്രാക്ടിക്കൽ എഫക്ട്സിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് പഴയ ആക്ഷൻ, ഞാനിപ്പം കാലങ്ങളായിട്ട് ഹോളിവുഡ് ആക്ഷൻ പടങ്ങൾ ഞാൻ കാണാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആകെ കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ഷൻ പടങ്ങൾ പണ്ടത്തെ ഈ പറഞ്ഞ ജെയിംസ് ബോണ്ട് പടങ്ങളൊക്കെയാണ്. ആ നമ്മുടെ ഫേസ് ഓഫ് ഒക്കെ പോലത്തെ ആ ഒരു ടൈമില്ലേ, ഹീറ്റ്, ഫേസ് ഓഫ്, ആ ഒരു ടൈം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ഷൻ പടങ്ങൾ, അതെ 90s, അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം പ്രാക്ടിക്കൽ എഫക്ട്സ് ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ ഒന്നിക്ക് VFX അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരക്കെ എഡിറ്റിങ്. അതുകൊണ്ട് ഇത് തിരിച്ചതിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. കാരണം കാർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ പുള്ളി ആ ആക്ഷൻസ് ആ ഒക്കെ ചേസും ക്രാഷും ഒക്കെ ഒറിജിനൽ കാണിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പം മിഷൻ ഇമ്പോസിബിളിൽ പോലും ടോം ക്രൂസ് സ്റ്റണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് VFX വെച്ച് എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ ഭയങ്കര റോ ആണ്. സൈഡിലൊരു ക്യാമറ വെച്ച് ഇടിക്കുന്ന അങ്ങനെ തന്നെ കാണിച്ചു അത്ര തന്നെ. നമ്മൾ പഴയ മറ്റേ ഇയാളുടെ ജോൺ ക്ലോഡ് വാൻ ഡാമിന്റെ ഒക്കെ ആക്ഷൻ പടങ്ങളില്ല കുറെ, മറ്റേ വെച്ചാല് എല്ലാം കുറച്ചൊരു കരാട്ടെ ടച്ച് ഉണ്ടാവും, പിന്നെ എല്ലാത്തിനും ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. പക്ഷെ ആ പ്രാക്ടിക്കൽ എഫക്ട്സ് നമ്മൾ നോക്കിയാൽ പൊട്ടിത്തെറിയും ഇടിക്കലും കാർ ഇടിക്കലും ഒക്കെ വൺ റോ ആയിരിക്കും. അതായത് സ്റ്റണ്ട് ഡബിൾസ് വെച്ചിട്ട് ശരിക്കും കൊണ്ട് ഇടിപ്പിക്കുന്ന പരിപാടി അല്ലാണ്ട് ഒരു തരത്തിലുള്ള VFX ഉപയോഗിക്കാണ്ട്.
അതാണ് ശരിക്കും ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ആക്ഷൻ പടം കാണാത്തത്. ഈ സാൻ ആൻഡ്രിയാസ് ആൾക്കാർ എൻ്റെ മോനെ എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അറിയോ? ഓ എനിക്ക് വയ്യ അതിനെ പറ്റി സംസാരിക്കാൻ. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സമയം കഴിഞ്ഞിരിക്കുന്നു, നമ്മളെ വാഗ്ദാനവും തെറ്റിയിരിക്കുന്നു. ഒരു മണിക്കൂർ റെഡിയിലാക്കാന്നുള്ള പരിപാടി പിന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നു. എന്നാ പിന്നെ എല്ലാവർക്കും കൂടി ഓണാശംസകളും കൂടെ നേരം. നമ്മളിത് ഇറങ്ങുമ്പോഴേ എനിക്കിത് മറ്റേ ഗ്രൂപ്പിലിട്ട സാധനയില്ലേ, മറ്റേ എന്താ സരോജ് കുമാറിന്റെ ഇതിന്റെ കമ്പാരിസൺ അതന്നെയാണ്. ആടാ കോഴി കൂവി കേട്ടോ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ലാലോണം പൊന്നോണം. കട്ട്.